നമസ്കാരം, കർമ്മരംഗത്തിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ വീടിൻ്റെ ചുറ്റളവ് സംബന്ധിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടിന് ത്രയോനി കണക്ക് ചുറ്റളവായി എടുക്കാമോ എന്നതാണ് ചോദ്യം. പടിഞ്ഞാറോട്ട് ദർശനമെന്ന് പറയുമ്പോൾ കിഴക്കിനിയുടെ സങ്കല്പത്തിലാണ് അത് വരുന്നത്. അതുകൊണ്ട് വാസ്തുശാസ്ത്രപ്രകാരം കിഴക്കിനിക്ക് പറഞ്ഞിട്ടുള്ള കണക്ക് മാത്രമേ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടുകൾക്ക് ഉപയോഗിക്കാനാവൂ. ഇവിടെ ചോദ്യകർത്താവ് സംശയം പ്രകടിപ്പിച്ചിരിക്കുന്ന ത്രയോനിയിലുള്ള കണക്ക് കിഴക്കിനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ സ്വാഭാവികമായും അത് പടിഞ്ഞാറ് ദർശനത്തിന് പറ്റുന്നതുമല്ല. ത്രയോനി മാത്രമല്ല, പഞ്ചയോനിയോ സപ്തയോനിയോ ഒന്നും തന്നെ പടിഞ്ഞാറേക്കുള്ള വീടിന് അനുഗുണമല്ല. അപ്പോൾ പിന്നെ ഏത് ദിഗ്യോനിയിലുള്ള കണക്ക് പടിഞ്ഞാറ് ദർശനത്തിനായി ഉപയോഗിക്കാം? ധ്വജയോനിയിലുള്ള കണക്ക് എന്നാണ് ഉത്തരം. അഥവാ ധ്വജയോനിയിലുള്ള കണക്ക് മാത്രമേ പടിഞ്ഞാറ് ദർശനം വരുന്ന വീടുകൾക്ക് വാസ്തു നിർദ്ദേശിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. മറ്റെവിടെയും ഉപയോഗിക്കാവുന്നതാണെങ്കിലും പടിഞ്ഞാറ് ദർശനമുള്ള കിഴക്കിനിക്ക് പ്രധാനമായി പറഞ്ഞിട്ടുള്ളതാണ് ധ്വജയോനി. ഏകയോനി എന്നും ഇതിനു പറയും. വ്യാഴം അധിപനായി വരുന്ന ഈ യോനി സത്വഗുണ പ്രധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ അതീവ ശ്രേഷ്ഠമായിട്ടുള്ള ധ്വജയോനി അഥവാ ഏകയോനിയിലുള്ള കണക്കു തന്നെ പടിഞ്ഞാറു ദർശനമുള്ള വീടുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. ഈ കണക്ക് മറ്റെവിടേക്കും കൊടുക്കാനാവുമെങ്കിലും ഇവിടേക്ക് അഥവാ പടിഞ്ഞാട്ടേക്ക് മറ്റൊരു കണക്കും സ്വീകരിക്കരുതെന്നാണ് പ്രമാണം. അതുകൊണ്ട് പുതുതായി വീട് വയ്ക്കുന്നവർ ധ്വജയോനി തന്നെ സ്വീകരിക്കുക. അതേസമയം വീട് വെച്ചു കഴിഞ്ഞ ആളുകൾ കണക്കിലെ പിഴവുകളെക്കുറിച്ച് ഓർത്ത് യാതൊരു കാരണവശാലും ആകുലപ്പെടരുത് എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം. ഗൃഹത്തിനുള്ളിൽ സുഖപ്രദമായ ഊർജവിധാനം സൃഷ്ടിക്കുകയാണ് വാസ്തുവിൻ്റെ ഉദ്ദേശം. കണക്ക് കൃത്യമാകും തോറും ഗൃഹാന്തരീക്ഷത്തിലെ സുഖദായകത്വം കൂടും എന്ന് മാത്രമേ വാസ്തു നിർദ്ദേശങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അതിനപ്പുറമുള്ള ദോഷചിന്തകളൊന്നും ഇവിടേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതേയില്ല. താമസിക്കുന്ന വീടിൽ അതൃപ്തിയൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ അനാവശ്യ ചിന്തകൾ കൂടാതെ സന്തോഷത്തോടെ അവിടെ കഴിയുക. പിഴവുകൾ പരിഹരിച്ച് കൂടുതൽ സുഖാന്തരീക്ഷം സൃഷ്ടിക്കാൻ സമ്പത്തും സാഹചര്യവും അനുകൂലമാകുമ്പോൾ മുതിരുകയും ചെയ്യാം. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.